ദീപ്തി കോടതിയിൽ വാദിച്ച് ജയിച്ചത് എന്ത് പറഞ്ഞിട്ടാ? അതൊരു സാങ്കല്പിക കഥാപാത്രമാണെന്നാണ്. കോടതിക്ക് ബോധ്യപ്പെട്ടതും അത് തന്നെയാണല്ലോ. എന്നാൽ അതൊരു സാങ്കല്പിക കഥാപാത്രമല്ലെന്നും ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നും നമ്മൾ കോടതി മുമ്പാകെ പ്രൂവ് ചെയ്യും. നമ്മൾ നിയമത്തെ വെല്ലുവിളിക്കും. കോടതിക്ക് മുന്നിൽ ഉത്തരം മുട്ടുന്ന ദീപ്തി ജയിലിലേക്ക് പോകുന്നതും നമ്മൾ കാണും. അതിനാദ്യം നമ്മൾ ചെയ്യുന്നത് ഇതിനെപ്പറ്റി ഒരു ചാനൽ ചർച്ചയാണ്. ദീപ്തി വാദിച്ച് ജയിച്ച ആ സാങ്കല്പിക കഥാപാത്രം ലണ്ടനിൽ ജീവിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത കേട്ട് ഇവിടുത്തെ പൊതുസമൂഹം ഞെട്ടട്ടെ. സമൂഹം മാത്രമല്ല, ദീപ്തി എന്ന പോലീസ് മേധാവിയും. ഇവിടെ തുടങ്ങണം നമ്മുടെ രണ്ടാമത്തെ അംഗം. കടുകൈ എന്റെ പൊന്നുമോൻ ധീരവ്. അതെ, ഇനി എഴുന്നേറ്റ് പതിയെ നടക്ക്. എങ്ങോട്ടാ? അതൊക്കെ പറയാം, എണീക്ക്. ഇടയിത് എങ്ങോട്ടാ നീ എന്നെ കൊണ്ടുപോകുന്നേ? അച്ഛൻ വാ, കണി കാണിക്കാനാണോട? വാ പറയാം. കണ്ണോർക്ക് കണ്ടോ? എങ്ങനെയുണ്ട്? ഞാൻ ഉണ്ടാക്കിയതാ നമ്മുടെ റിസോർട്ടിന്റെ മോഡൽ. ഒരിക്കൽ ഞാൻ ഉണ്ടാക്കിയത് ഇവൻ നശിപ്പിച്ചു, ഞാൻ വീണ്ടും ഉണ്ടാക്കിയതാ. അച്ഛൻ റിസോർട്ടിന്റെ കാര്യം മറന്നിട്ടില്ലല്ലോ അല്ലേ? അസുഖം മാറിയ ഉടനെ നമുക്കത് പൂർത്തിയാക്കണം, ഉദ്ഘാടനം നടത്തണം, സിനിമാ നടനെ കൊണ്ടുവരണം. ഇല്ലെങ്കിൽ എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ല, എല്ലാരും എന്നെ കളിയാക്കും. നടക്കൂടാ, അച്ഛന്റെ അസുഖം ഒന്ന് മാറിക്കോട്ടെ. അച്ഛൻ പറഞ്ഞിരുന്നൊരു കഥ കേൾക്കാൻ കൊതിയാവുന്നു. കൊറേ നാളായില്ലേ അച്ഛൻ പറയുന്ന കഥ കേട്ടിട്ട്? അതൊന്നും വേണ്ട മോനെ, അച്ഛന് വയ്യാത്തതല്ലേ, അച്ഛനെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട. അച്ഛൻ കഥ പറ, എനിക്കും കേൾക്കണം. ധീര, പോയി കിടന്നുറങ്ങാൻ നോക്ക്. അച്ഛൻ കഥ പറയുന്ന കേട്ടിട്ട് ഞാൻ ഉറങ്ങിക്കോളാം. മക്കളുടെ ആഗ്രഹമല്ലോടോ, ഒരു കഥ പറഞ്ഞെന്ന് കരുതി എന്റെ അസുഖം കൂടാനൊന്നും പോകുന്നില്ല. എപ്പോഴും മക്കളെ ചേർത്തിരുത്തി ഇങ്ങനെ കഥ പറഞ്ഞു കൊടുക്കാൻ പറ്റിയെന്ന് വരില്ലല്ലോ. കഥ പറയച്ചാ. അച്ഛന് ഏത് കഥയാ പറയേണ്ടത്? അച്ഛന് ഇഷ്ടമുള്ള ഏതെങ്കിലും കഥ. അച്ഛനൊരു പമ്പര വിഡ്ഢിയുടെ കഥ പറയാം. ഒരു ഗ്രാമത്തിൽ ഒരു യുവാവ് ഉണ്ടായിരുന്നു, പമ്പര വിഡ്ഢിയായിരുന്നു അയാൾ.
അവന്റെ മണ്ടത്തരങ്ങളിൽ പലതും നാട്ടുകാരിൽ ചിരിയുളവാക്കി. നാട്ടുകാർക്കെന്നും കളിയാക്കാനുള്ളൊരു ജീവിയായിരുന്നു അവൻ. ഒരിക്കൽ അവൻ പൂറ്റി വളർത്തിയ ആടിനെ വിറ്റ കാശുമായി ഒരാനയെ വാങ്ങിക്കാൻ പുറപ്പെട്ടു. ആടിനെ വിറ്റ കാശുകൊണ്ട് ആനയെ വാങ്ങിക്കാൻ പറ്റൂ? വിട്ടിയല്ലേ, പറഞ്ഞിട്ടെന്ത് കാര്യം? ആനയെ വാങ്ങാൻ പോയ ആ വിട്ടി ഒടുക്കം ജയിലിൽ പോവേണ്ടി വന്ന കഥയാ അച്ഛൻ ഇനി പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ എന്തിനാ വെറുതെ അച്ഛനെ ബുദ്ധിമുട്ടിക്കുന്നേ? പോയി കിടന്ന് ഉറങ്ങ രണ്ടുപേരും. ചെല്ല. ഞാൻ പറയാൻ പോകുന്ന കഥ സൂരജ് എന്ന പമ്പര വിട്ടിയുടെ കഥയാണെന്ന് തനിക്ക് മനസ്സിലായില്ലേ? താൻ സാബിർ സാറിനോട് ആവശ്യപ്പെട്ട സമയം കഴിഞ്ഞില്ലേ? നാളെ രാവിലെ സാബിർ സാർ എന്നെ അറസ്റ്റ് ചെയ്യാൻ വരുമല്ലോ. സാബിർ സാർ അറസ്റ്റ് ചെയ്യാനാണ് അന്ന് ഇവിടെ വന്നതല്ലേ? ഞാൻ ചികിത്സാലയത്തിൽ നിന്ന് വന്ന ദിവസം നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് അന്നേ ഞാൻ മനസ്സിലാക്കിയിരുന്നു. എന്റേത് എന്തൊരു വിധിയാണല്ലേടോ. ഒക്കെ ഇനി തന്റെ കുറ്റമാണെന്നും പറഞ്ഞ് താൻ ഇനി വിലപിക്കൊന്നും വേണ്ട. ആധാരം സച്ചിന്റെ കയ്യിൽ കൊടുക്കാൻ തീരുമാനിച്ചത് നമ്മൾ രണ്ടുപേരും അല്ലേ? സൈൻ ചെയ്തത് ഞാനല്ലേ? പിന്നെ താൻ എന്തിന് കുറ്റം ഏൽക്കണം? എന്റെ ശ്രദ്ധക്കുറവ് തന്നെയാ ഇതിനൊക്കെ കാരണം. ആധാരം കൈമാറുമ്പോ ഞാൻ ശ്രദ്ധിക്കണമായിരുന്നു. ഇനിയോ അത് ആവർത്തിച്ച് നമുക്ക് പറ്റിയ മണ്ടത്തരം പറയണ്ട. അറസ്റ്റ് ചെയ്യാനുള്ള കാരണങ്ങളൊക്കെ എനിക്കറിയാം. മനസ്സുകൊണ്ട് തയ്യാറെടുക്കായിരുന്നു ഞാൻ, പക്ഷെ പറ്റുന്നില്ല. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഇവിടെ എത്തിയപ്പോ ഭാര്യയുടെയും മക്കളുടെയും അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ കൂടെ ജീവിക്കാൻ എനിക്ക് ഭാഗ്യമില്ലല്ലേടോ. കള്ളപ്പണയിടപാടല്ലേ കുറ്റം? അത്ര പെട്ടെന്നൊന്നും പുറത്തു വരാൻ പറ്റില്ല അല്ലേടോ. ജയിലിൽ കിടക്കേണ്ടി വരും. ഭക്ഷണം മരുന്ന് ഒക്കെ വേണ്ട വിധം കഴിക്കാൻ പറ്റില്ല, പഥ്യം തെറ്റും, അതാ പ്രശ്നം. വീണ്ടും പഴയ നിലയിലേക്ക് പോകുമെന്നുള്ള പേടിയുണ്ട് എനിക്ക്. ജയിലിലെ സെല്ലിനകത്ത് തന്നെ തീരൂ ഈ സൂരജ്.
എന്നോട് ക്ഷമിക്ക സൂരജേട്ട, ഞാൻ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു. ശരിക്കും ഞാൻ ചെയ്ത കുറ്റത്തിന് സൂരജേട്ടൻ ജയിലിൽ പോകുന്നു. എനിക്ക് സൂരജേട്ടനെ രക്ഷിക്കാൻ കഴിയുന്നില്ല. പോലീസ് കമ്മീഷണറാ ഞാൻ, എന്റെ ചുമലിൽ നക്ഷത്രങ്ങളുണ്ട്. വലിയൊരു പോലീസുകാരി, സ്വന്തം ഭർത്താവ് ജയിലിലേക്ക് പോകുമ്പോ തടഞ്ഞു നിർത്താൻ കഴിയാത്തൊരു പോലീസുകാരി. ഞാൻ എന്തിനാ ഈ യൂണിഫോം ഇടുന്നത്? സ്വന്തം ഭർത്താവിനെ രക്ഷിക്കാൻ കഴിയാത്ത ഞാൻ എന്തിനാ യൂണിഫോം ഇടുന്ന? സൂരജേട്ട, എന്നോട് ക്ഷമിക്ക, എനിക്ക് മാപ്പ് തരണം. താൻ എന്താ ഈ കാണിക്കുന്നത്? താൻ സത്യസന്ധയായ ഒരു ഉദ്യോഗസ്ഥയാ, വളഞ്ഞ വഴിയിലൂടെ പോവില്ല. എന്റെ കാര്യത്തിലും അതിന് ശ്രമിക്കില്ല, ശ്രമിക്കുകയും വേണ്ട. നിരപരാധിയാണ് ഞാൻ, എങ്കിലും സാബിർ സാർ അറസ്റ്റ് ചെയ്യട്ടെ. നിയമത്തിന്റെ വഴിക്ക് തന്നെ പോട്ടെ, ഒരപേക്ഷയേ ഉള്ളൂ, അത് സാബിർ സാറിനോട് പറയണം. എന്റെ മക്കൾക്ക് മുന്നിലൂടെ എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകരുതെന്ന്. എന്റെ മക്കൾക്ക് മുന്നിലൂടെ എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകരുതെന്ന്. അവര് സ്കൂളിൽ പോയതിന് ശേഷം എന്നെ കൊണ്ടുപോയാൽ മതി എന്ന് പറയണം. എന്റെ മക്കളുടെ മുന്നിലൂടെ ഒരു കള്ളനെ പോലെ, ഒരു കൊലപാതകയെ പോലെ ഞാൻ. അത് മാത്രം എനിക്ക് സഹിക്കില്ലടോ. അല്ല, നിങ്ങൾ എന്താ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ? ഞാൻ പോകുന്നില്ല,
അതെന്ത് പറ്റി? അതെ മടി. അല്ലാതെന്താ, ഈ പ്രായത്തിൽ എനിക്ക് സ്കൂളിൽ പോവാൻ ഭയങ്കര മടിയായിരുന്നു. പല ദിവസങ്ങളിലേ ഞാൻ മടിച്ചിട്ട് സ്കൂളിലൊന്നും പോവാറില്ല. അച്ഛൻ മഴക്ക് പറയും, അപ്പൊ അമ്മ പറയും നീ പോന്നില്ലേ പോണ്ട, സ്കൂളിൽ പോയിട്ടും വലിയ കാര്യമൊന്നും ഇല്ലാന്ന്. നല്ല അമ്മ, വെറുതെ അല്ലേ ഏട്ടത്തി ഇങ്ങനെ ആയി പോയത്. എന്തടി എനിക്ക് കുറവ്? ദേ ഒറ്റ അടി വെച്ചോ. വലിയ വിദ്യാഭ്യാസം ഒന്നും ഇല്ലെങ്കിലും ദീപ്തിയെക്കാളും ബുദ്ധി എനിക്കില്ലേ. ഉണ്ട് കുബുദ്ധി. അതെ ഏതായാലും നിങ്ങൾ മീനാക്ഷി എടുത്തിയ പോലെ മടി പിടിച്ചിരിക്കണ്ട, സ്കൂളിൽ പോവാൻ നോക്ക്. അച്ഛൻ വന്നല്ലേ ഉള്ളൂ, ഇന്ന് അച്ഛന്റെ കൂടെ തന്നെ നിൽക്കണം. അതിനു വേണ്ടിയാ സ്കൂളിൽ പോവാത്തെ. അച്ഛന്റെ കൂടെ എൻജോയ് ചെയ്യണം. ആ ദീപ്തി, മടിയന്മാരെന്ന് സ്കൂളിൽ പോണില്ലെന്ന്, അച്ഛന്റെ കൂടെ എൻജോയ് ചെയ്യണമെന്ന്. ധീര ധ്യാൻ, എഴുന്നേറ്റ് സ്കൂളിൽ പോവാൻ നോക്ക്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ, ശനിയും ഞായറും നമുക്ക് അടിച്ചു പൊളിക്കാം. ഇന്ന് മക്കൾ സ്കൂളിൽ പോ പ്ലീസ്. അച്ഛ ഇന്നൊരു ദിവസം മതി, അച്ഛന്റെ കൂടെ ഇങ്ങനെ നിന്നിട്ട് എത്ര നാളായി. അതൊക്കെ ശരി തന്നെയാ, എന്നാലും സ്കൂളിൽ പോവാതിരിക്കാൻ പറ്റില്ല. എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്, രണ്ടുപേരും കുളിച്ച് റെഡിയായി പോവാൻ നോക്ക്. പറഞ്ഞത് കേട്ടില്ലേ? എങ്കി അച്ഛൻ വാ എന്നെ കുളിപ്പിക്ക്. കല്യാണം കഴിക്കേണ്ട പ്രായമായി ചക്കന്, എന്നിട്ട് അച്ഛൻ തന്നെ കുളിപ്പിക്കണമെന്ന്. എന്റെ മോനെ അച്ഛന് സുഖമില്ലാത്തതല്ലേ, ചെല ചെന്ന് കുളിക്ക്, പെട്ടെന്ന് റെഡിയാവണം, അല്ലെങ്കിൽ സ്കൂൾ ബസ് പോവും. വന്ന രണ്ടുപേരും വാ. ഇങ്ങനൊരു അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഞാനും ഐ പി എസ് കാരി ആയേനെ. കുട്ടികൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് സാബിർ വരാതിരുന്നാ മതിയായിരുന്നു. എന്റെ മക്കൾക്ക് മുന്നിൽ ഞാൻ സൂരജ് അവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ, ഞാൻ അങ്ങോട്ട് വരിക. ഇനിയും അറസ്റ്റ് വൈപ്പിക്കാൻ പറ്റില്ല. സാബറിന്റെ സിറ്റുവേഷൻ ഒരു പോലീസ് ഓഫീസറായി എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. സൂരജേട്ടനൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു. സൂരജേട്ടൻ നമ്മൾ തമ്മിലുള്ള സംസാരത്തിനിടയിൽ നിന്ന് നേരത്തെ തന്നെ അറസ്റ്റിന്റെ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞു. സന്തോഷം അഭിനയിക്കായിരുന്നു മറ്റുള്ളവർക്ക് വേണ്ടി. വീണ്ടും ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് അറസ്റ്റ് വൈകിപ്പിക്കുകയാണ് ഞാനെന്ന് കരുതരുത്. ഇന്നലെ ഞാൻ സൂരജേട്ടനോട് സംസാരിച്ചപ്പോ കുട്ടികളുടെ മുമ്പിൽ വെച്ച് അറസ്റ്റ് ചെയ്യരുതെന്ന് മാത്രം പറഞ്ഞത്. കുഞ്ഞുങ്ങളുടെ സങ്കടം സൂരജേട്ടനെ താങ്ങാൻ കഴിയില്ല. കുഞ്ഞുങ്ങളുടെ മുന്നിലൂടെ ഒരു കുറ്റവാളി എന്ന പോലെ അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത് അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റില്ല. തെറ്റ് ചെയ്തത് ഞാനാ, പക്ഷെ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത് എന്റെ സൂരജേട്ടനും. കുട്ടികളൊന്ന് സ്കൂളിൽ പൊയ്ക്കോട്ടെ സാബർ, അത് കഴിഞ്ഞിട്ടാവാ അറസ്റ്റ്. എനിക്ക് വേണ്ടി
എനിക്ക് വേണ്ടി സബർ കുറച്ച് സമയം കൂടി കാത്തിരിക്കണം. ഞാൻ ശ്രമിക്കാം. അറസ്റ്റ് ഇനിയും നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ ഇവിടുന്ന് പുറപ്പെടുക. സച്ചിനെ സേട്ട് കൈമാറിയത് കോടികളുടെ കള്ളപ്പണം. സച്ചിൻ ഒഴികെ മറ്റു പ്രതികളെ എല്ലാം അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. സൂര്യചേട്ടനെ അറസ്റ്റ് ചെയ്യാൻ സൂര്യചേട്ടൻ ചികിത്സാലയത്തിൽ നിന്ന് വന്ന അന്ന് തന്നെ സാബർ ഇവിടെ വന്നിരുന്നു.